ബിഗ് ബോസ് മലയാളം സീസൺ 50-ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. ആരാകും വിന്നർ എന്നതിൽ യാതൊരു സൂചനയും നൽകാതെയാണ് ഈ സീസൺ പുരോഗമിക്കുന്നത്. ജാസ്മിൻ, ജിൻഡോ, ഗബ്രി, അർജുൻ, അപ്സര, നോറ തുടങ്ങിയവരിൽ ആര് വേണമെങ്കിലും ഫൈനലിൽ കപ്പുയർത്താനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. എന്നാൽ ഈ സീസണിലെ വിന്നറാകാൻ യോഗ്യതയുള്ള താരം ജിൻഡോ ആണെന്നാണ് ഒരു ആരാധകൻ പറയുന്നത്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ പങ്കുവച്ചൊരു കുറിപ്പിലാണ് ഇക്കാര്യം ആരാധകൻ ചൂണ്ടിക്കാട്ടുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബിഗ് ബോസ് വിജയിയാകാൻ നിലവിൽ സിജോ, സിബിൻ ഇവരെക്കാളും എന്തുകൊണ്ടും യോഗ്യത ജിൻഡോയ്ക്കാണ്. ഒന്ന്, സിജോ. തുടക്കത്തിൽ വലിയ ഗെയിം ഒന്നും കളിക്കാതെ ഇരുന്ന സിജോയ്ക്ക് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു ക്യാപ്റ്റൻസി. പക്ഷേ റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് ഇടിമേടിച്ച് പുറത്തുപോയി കളി കണ്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. കുറച്ച് സിമ്പതി വോട്ടൊക്കെ കിട്ടി ജയിക്കാൻ സാധ്യത കുറവാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കിയിട്ട് മാത്രം വോട്ട് കൊടുക്കുക. രണ്ട്, സിബിൻ. ഒരാഴ്ച കൊണ്ട് തൻ്റെതായ ഗെയിം കാണിച്ചു, ഒരോളമുണ്ടാക്കി, പക്ഷെ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് താഴെപ്പോയി. ഇനി വരുമോ ഇല്ലയോ എന്നൊരു പിടിയുമില്ല. മൂന്ന്, ജിൻഡോ. ആദ്യ ദിവസം മുതൽ ഇതുവരെ മണ്ടനെന്ന് വിളിച്ചും കളിയാക്കിയും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഓരോ ആഴ്ച കഴിയും തോറും ബിഗ് ബോസ് ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ജിൻഡോയെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ഒറ്റയ്ക്ക് നിന്ന് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് ജിൻഡോ നൽകുന്ന കോണ്ടൻസ് മാത്രമാണ് പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാകുന്നത്. ജിൻഡോയ്ക്കുള്ളതുപോലെ ശാരീരികവും മാനസികവുമായ കരുത്ത് അവിടെ ആർക്കും തന്നെയില്ല. ജിൻഡോയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് പോലെ മറ്റാരെയും അവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. കറുത്ത മത്സ്യകന്യകനെന്നും മസിൽ മാത്രമുള്ള മണ്ടനെന്നും ഒക്കെ കളിയാക്കുമ്പോൾ അവിടെയുള്ള സകല എണ്ണത്തിനെയും മണ്ടന്മാരാക്കിയാണ് ജിൻഡോ കളിക്കുന്നത്. ജാസ്മിന് കപ്പ് കൊടുക്കാൻ നാറിയ കളി കളിക്കുന്ന ബിഗ് ബോസ് ഫോൺ കോളും ലെറ്ററും ഒക്കെയായി നിരവധി സഹായങ്ങൾ ചെയ്യുമ്പോഴും ജനങ്ങളിൽ വിശ്വസിച്ച് തന്നെ ജയിപ്പിക്കുമെന്ന് വിശ്വസിച്ച് 100% ടാസ്കിലും ഗെയിമിലും നിൽക്കുന്ന ജിൻഡോ തന്നെയാണ് നിലവിൽ വിജയിയാകുവാൻ സാധ്യത. അർഹതയുള്ളതും ജിൻഡോയ്ക്കാണ്. അതേസമയം ജിൻഡോ ഈ ആഴ്ചയിൽ ഇറങ്ങി കളിക്കുന്നില്ല എന്ന അഭിപ്രായങ്ങളും ചില പ്രേക്ഷകർക്കുണ്ട്. ഈ സീസൺ തുടങ്ങിയിട്ട് ഇത്രയും കോണ്ടന്റ് ക്ഷാമമുള്ള വീക്ക് വേറെ വന്നിട്ടില്ല എന്നാണ് ഒരു കുറിപ്പിൽ പറയുന്നത്. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സിബിൻ, ജിൻഡോ, ജാസ്മിൻ എന്നിവരായിരുന്നു ഈ സീസണിലെ മെയിൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അതിൽ സിബിൻ അസുഖമായതുകൊണ്ട് മാറി നിൽക്കുന്നു. ജാസ്മിൻ മറ്റൊരാൾ തന്നെക്കുറിച്ച് പറയുന്നതിൽ കയറി ഇടപെടുന്നതല്ലാതെ സ്വന്തമായി കോണ്ടന്റ് ഉണ്ടാക്കാത്ത ആളാണ്. ജിൻഡോ ഇന്നലെ ഒരു കോണ്ടന്റ് കൊണ്ടുവന്നതാണ് ഈ ആഴ്ചയിലെ ആകെയുള്ളത്. റസ്മിൻ, അപ്സര, അർജുൻ, നോറ എന്നിവർ പുറത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ വീക്ക് പോലെയല്ല ഇപ്രാവശ്യം ജിൻഡോ നോമിനേഷനുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇറങ്ങി കളിച്ച് കോണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്ത് ചെയ്താലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇൻസൾട്ട് ചെയ്യാൻ ബിഗ് ബോസ് എന്തെങ്കിലും കൊടുക്കുമെന്നത് ഉറപ്പാണ്. പിന്നെ എന്തിനയാൾ ഗെയിം കളിക്കണം? ഇനി അങ്ങോട്ട് സേഫ് ഗെയിം കളിച്ചു നിന്നാലും അയാൾ ഫൈനൽ വരെ ഉണ്ടാകും. അങ്ങനെയാണ് ഈ വീക്ക് ലൈവും എപ്പിസോഡും പരമശോകമായത്. കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാൽ എക്സ്ട്രാ ബൂസ്റ്റിംഗ് കൊടുത്ത അപ്സരയും നോറയും ഒക്കെ എവിടെ? അവർ ഒരു കോണ്ടന്റും സ്വന്തമായി ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. അവരെ ബൂസ്റ്റ് ചെയ്യുന്നതിന് പകരം നല്ല വഴക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ വീക്ക് ആക്റ്റീവായേനെ. അതുപോലെ സിബിൻ, ജാസ്മിൻ, ജിൻഡോയെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നതിന് പകരം ബൂസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വീക്ക് വൻ ആക്റ്റീവാകുമായിരുന്നു. ഇഷ്ടം പോലെ കോണ്ടന്റും കിട്ടിയേനെ. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും അല്പം ബോധത്തോടെ ക്രൂ കോണ്ടസ്റ്റന്റ്സിനെ ഹാൻഡിൽ ചെയ്യണം. ആക്റ്റീവായവരെ ബൂസ്റ്റ് ചെയ്യണം. സേഫ് ഗെയിമേഴ്സിനെ എക്സ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ പോലെ അപ്സരയുടെ വെറുപ്പിക്കൽ പാട്ടും കേട്ട് ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.